പല അഗഡികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് കിട്ടിയത് ലൈലാൻഡിന്റെ വിക്കിംഗ് ചേസസിലെ യൂത്തൻ വണ്ടി തന്നെയാട്ടാ കിട്ടുകാച്ച ലുക്കാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആ ലുക്കും കാര്യങ്ങളൊക്കെ ഒന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോണേ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ അകലെന്ന് കാണുകയാണെങ്കിൽ ഒരു ടൂറിസ്റ്റ് ബസ് വന്ന് നിൽക്കണ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുക. അതിപ്പോൾ നമ്മൾ ഈ സ്ഥലങ്ങളുടെ ബോർഡിലിങ്ങ കറക്റ്റ് ഒരു ടൂറിസ്റ്റ് ബസ് തന്നെയാണ് കേട്ടോ. നമ്മൾ അത് ഫ്രണ്ടിലത്തെ ആ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ വൈപ്പറിന് വേണ്ടിയിട്ട് ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വൈപ്പർ ഇങ്ങനെ താഴെ നിന്ന് അടിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അവരുടെ പേരാണ് കൊടുത്തേക്കണത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്നേക്കുന്നത് ശിവകാർത്തിക എന്ന് പറഞ്ഞ ട്രാവൽസാണ് നമുക്ക് ഈ വണ്ടി തന്നേക്കണത്. പിന്നെ അതിൻ്റെ ഗ്ലാസിനെ കുറിച്ച് പറയുകയാണ് ഗ്ലാസ് വലിയൊരു ഗ്ലാസ് തന്നേക്കണം. പിന്നെ ഈ സൈഡ് രണ്ട് സൈഡിലേക്കായിട്ട് ബെൻഡ് ആവുന്ന രീതിയിലാണ് ഗ്ലാസ്സുകൾ കൊടുത്തിട്ടുള്ളത്. നമ്മൊരു ടൂറിസ്റ്റ് ബസ്സിന് കാണുന്ന സെയിം രീതിയിൽ തന്നെ മിററുകളും കൊടുത്തിട്ടുണ്ട്. കൊമ്പുകൾ ഇങ്ങനെ വളഞ്ഞിക്കണ കൊമ്പുകൾ കൊടുത്തേക്കണം. അതിൽ എൽ ഇ ഡി ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ് ഇൻഡിക്കേറ്ററിൻ്റെയും പിന്നെ പാർക്കിനും വേണ്ടിയിട്ട് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഫ്രെയിമിൻ്റെ മുകളിൽ തന്നെയായിട്ട് നമുക്ക് സൈഡിലൊരു ഇൻഡിക്കേറ്റർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു പറന്നൊരു ട്യൂബ് പോലെയുള്ളൊരു ഇൻഡിക്കേറ്ററാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കണത്. പിന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെയും ഒരു വലിയൊരു മിറർ തന്നെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വൈപ്പറിലേക്ക് വരുമ്പോൾ അത്യാവശ്യം നല്ല വലിയ വൈപ്പറുകൾ തന്നെയാണ് നൽകിയിരിക്കണം. അപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് ബസ്സുകൾക്ക് കൊടുക്കണ രീതിയിൽ വലിയ രീതിയിലുള്ള വൈപ്പറുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പ്രേ ചെയ്യണ സൂനിയും ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിന് താഴെ വരുമ്പോൾ ഇതിങ്ങനെ കറവിൽ രണ്ട് സൈഡിലും കറവിലായിട്ട് ഒരു സംഭവം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് ബോണറ്റ് വരണം. വലിയൊരു ബോണറ്റ് തന്നെയാണ് കേട്ടോ. നീളം കൊണ്ട് വലിയ ബോണറ്റാണ്, പക്ഷേ ഇത്ര വരണുള്ള ബോണറ്റ്, ചെറിയൊരു ബോണറ്റ് തന്നെയാണ് വന്നേക്കണേ. പിന്നെ നമുക്കിവിടെ രണ്ട് ഹാൻഡിൽ കാണാം. അതിപ്പോൾ ബോണറ്റ് പൊക്കാൻ വേണ്ടിയിട്ടുള്ള ഹാൻഡിലാണ്. പിന്നെ ഒരു ഗ്രില്ല് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പൊക്കി വെച്ച് ഓടിക്കേണ്ട ആവശ്യം വരില്ല. ഈ ഗ്രില്ലിൽ കൂടെ തന്നെ റേഡിയേറ്റർ കൂളാക്കാനും കാര്യങ്ങൾക്കും ഇതിൽ കൂടെ നല്ല രീതിയിൽ കാറ്റടിച്ച് കയറും. അപ്പോൾ അധികം ഇത് പൊക്കി വയ്ക്കാണ്ടും നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും. പിന്നെ ഇവിടെ വരുമ്പോൾ ലൈലാൻഡിൻ്റെ വലിയൊരു ലോഗ തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ രണ്ട് ഹാൻഡിൽസ് വെച്ചാണിത് പതുക്കെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങനെ പൊക്കാൻ വേണ്ടിയിട്ടാണ്. ലൈറ്റുകൾ, ഹോണ്ട സെറ്റിങ്ങുകളും പിന്നെ ഇതിൽ വാട്ടർ ഒഴിക്കട്ടെ. നമുക്കിപ്പോൾ നമ്മുടെ വൈപ്പറിലേക്കുള്ള വാട്ടർ ഒഴിക്കുന്നത് ഇതിലാണ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൽ സെറ്റിങ്സ് വരുന്നത്, ബോണറ്റിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇതിൻ്റെ ഹെഡ്ലൈറ്റുകൾ ഇത് വരുന്നത് നമ്മൾ അകലേന്ന് കാണുമ്പോൾ ചെറിയ കുഞ്ഞ് ഹെഡ്ലൈറ്റുകളൊക്കെയാണ് വിചാരിക്കും. ഇത്ര വെളിച്ചമൊക്കെ കിട്ടുമെന്ന് വിചാരിക്കും. അപ്പോൾ ഇത് രണ്ട് ഹാലജനും ഇതൊരു പ്രൊജക്ടറാണ് കൊടുത്തത്. നല്ല വെളിച്ചം തന്നെയാട്ടെ. നല്ലൊരു നമ്മൊരു ഞണ്ടിൻ്റെയൊക്കെ കണ്ണ് കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കണ്ട ഈ കണ്ണുകൾ രണ്ടും നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ആ കാഴ്ചയിൽ ഫീൽ ചെയ്യണത്. പിന്നെ ഇതിൻ്റെ അടിയിലേക്ക് വരുമ്പോൾ ഈ ബമ്പറിൻ്റെ ബമ്പർ നമുക്ക് ഇവിടെ നിന്നോട്ട് ഇത്രയാണ് സ്റ്റാർട്ട് ചെയ്യണത്. ഇവിടെയായിട്ടൊരു ഫോഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. എക്സ്ട്രാ ലൈറ്റുകൾ രണ്ടെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ഗ്രില്ല് വരുന്നുണ്ട്. ഒരു ക്രോം ഫിനിഷിലാണ് ഇവിടെ ഈ ബമ്പറിൽ അടിച്ചു കൊടുത്തേക്കുന്നത്. നമ്പർ പ്ലേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു ബോർഡ് ബമ്പറിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സൈഡിലേക്ക് ഒരു മാരക ലുക്ക് തന്നെയാണ്. പഴയ ഒരു ഷട്ടറൊന്നല്ല, സ്ലൈഡിങ് ഗ്ലാസ്സുകളാണ് കൊടുത്തണേ. ഇപ്പം നമ്മൾ ടോപ്പിലേക്ക് നോക്കുമ്പോൾ ഫസ്റ്റ് ടൈം ഒരു വാട്ടർ ചാനൽ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് ഗ്ലാസ്സുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൊത്തം ഗ്ലാസ്സുകളാണ് സൈഡിലേക്ക് വരുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ക്വാർട്ടർ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ക്വാർട്ടർ ഗ്ലാസ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിൽ മിറർ വരുന്നുണ്ട്. ഇതിപ്പോൾ പാസഞ്ചേഴ്സ് ഇറങ്ങണതും കയറണതും ഡ്രൈവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. പിന്നെ നമ്മൾ ഈ സൈഡ് ഗ്ലാസ് നോക്കുകയാണെങ്കിൽ സ്ലൈഡിങ് ഗ്ലാസ്സുകളാണ് കൊടുത്തേക്കണത്. നമ്മൾ അതിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പൈപ്പുകൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് സ്റ്റീലാണ് കേട്ടോ വരണത്. പിന്നെ നമ്മൾ ബോഡിയിലേക്ക് വരുമ്പോൾ ബോഡിയിൽ ഇവിടെയായിട്ട് നല്ലൊരു ബീഡിങ് രീതിയിൽ ബൾജ് ചെയ്ത് വെക്കുന്ന രീതിയിൽ ഇങ്ങനെ മൊത്തത്തിൽ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഇൻഡിക്കേറ്റർ ഉണ്ട്. അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ്. ഇപ്പോൾ സൈഡ് തിരിയുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ഇൻഡിക്കേറ്റർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. വീലാർച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള വീലാർച്ചാണ് കൊടുത്തേക്കുന്നത്. ട്യൂബ്ലെസ് ടയറുകളാട്ടോ വന്നേക്കണേ. നമ്മൾ എമർജൻസി എക്സിറ്റുകൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വണ്ടിയിൽ മൂന്ന് എമർജൻസി എക്സിറ്റാണ് നൽകിയിട്ടുള്ളത്. അത്രയൊക്കെയാണ് ഈ സൈഡിൽ വരുന്നത്. പിന്നെ ഇവിടെ ചെറുതായിട്ടൊരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ചെറുതായിട്ട് പള്ളയെന്ന് കാണാൻ വേണ്ടിയിട്ട് ഒരു ഇൻഡിക്കേറ്ററും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എയർ ഡോറാണ് കേട്ടോ വന്നേക്കണേ.
അതിപ്പോ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പൊ നമുക്ക് പുറത്തുനിന്ന് ലോക്ക് ആയാലും പുറത്തുനിന്ന് തുറക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബട്ടൺ കൊടുത്തേക്കണത്. ഇതിലാണ് ബാറ്ററിയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ നമ്മൾ തുറക്കാട്ടെ, നമുക്ക് ഇവിടെ ലോക്ക് ചെയ്തേക്കണ്. അതുപോലെ ഇപ്പുറത്ത് ടൂൾസ് ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ബോക്സും അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ നിന്ന് ഈ പള്ളയിലേക്ക് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഭയങ്കര ലുക്ക് തന്നെയാട്ടോ, നല്ലൊരു ഫ്ലാറ്റ് ഡിസൈനിൽ തന്നെയാണ് മുകളിൽ നിന്ന് ഇങ്ങനെ കൊടുത്തേക്കണത്. ഇപ്പൊ ഇവരുടെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്ക് വീലിലേക്ക് വരുമ്പോഴും ആർച്ചിങ് അടിപൊളി ആർച്ചിങ് തന്നെയാണ്. നമ്മൾ ഫ്രണ്ടിൽ കണ്ട സെയിം ആർച്ചിങ് തന്നെയാണ് ഈ വീൽ ആർച്ചും സെറ്റ് ചെയ്തേക്കണത്. ഈ പള്ളകളെല്ലായിട്ട് കണ്ട ലൈറ്റുകളും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാക്ക് ഡോറിലേക്ക് വരുമ്പോഴും സെയിം നമ്മൾ ഫ്രണ്ടിൽ കണ്ട ആ രീതിയിൽ തന്നെയാണ് ബാക്ക് ഡോറും കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കണത്. ഇവിടെയും ഡോറ് തുറക്കാൻ വേണ്ടി ഒരു സ്വിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വണ്ടിപ്പാണ് തോരെ ഒരു ലോഗിയും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്പർ പ്ലേറ്റ് ഈ പള്ളയിൽ ഒരെണ്ണം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിൽ ഒരു പൊരു ലുക്ക് തന്നെയാടാ. ബാക്ക് കാണണമെങ്കിൽ ഗ്ലാസ് നോക്കണേ, പണ്ട് കാലത്തെ ബസ്സുകൾ എന്ന് പറഞ്ഞാൽ വലിയൊരു ഗ്ലാസ്, നമ്മളിപ്പോൾ പകുതിയോളം ഗ്ലാസ് ഉണ്ടാവും. ഇതിപ്പോൾ ചെറിയൊരു ഗ്ലാസ് ആണ് കൊടുത്തത്, പക്ഷെ മാരക ലുക്ക് തന്നെയാണ് കൊടുത്തേക്കണത് കേട്ടാ. പിന്നെ മുകളിലായിട്ട് മൂന്ന് ലൈറ്റ് എക്സ്ട്രാ ബ്രേക്ക് ലൈറ്റും പാർക്ക് ലൈറ്റും ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗ്ലാസിൻ്റെ തൊട്ട് താഴെ വരുമ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ പേര് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴത്തെ നമുക്ക് കാണാം BS4 അവരൊരു സംഭവം അടിച്ചു കൊടുത്താണ്. ABS ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ സെൻറ്ററിലേക്ക് വരുമ്പോൾ ഒരു ബൾജ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രേക്ക് ലൈറ്റ് സ്ക്വയർ ടൈപ്പാണ് ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കുന്നത്. നമ്മൾ സാധാരണ കാണിട്ടുള്ളത് റൗണ്ട് ടൈപ്പ് ഒക്കെയാണ് കാണാറ്. ഇതിൻ്റെ കംപ്ലീറ്റ് സ്ക്വയറിലാണ് കൊടുത്തേക്കണം. അതുപോലെ ഇതിങ്ങനൊരു ഷേപ്പിലാണ് കൊടുത്തേക്കണേ, ഈ മൂലങ്ങടി ഇറങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഷേപ്പിലാണ് കൊടുത്തേക്കണേ. ഇപ്പോൾ ബ്രേക്ക് ലൈറ്റ്, അതുപോലെ ഇൻഡിക്കേറ്റർ, റിവേഴ്സ്, അതുപോലെ പാർക്ക്, അങ്ങനെ നാല് സ്റ്റെപ്പിലാണ് ലൈറ്റുകൾ കൊടുത്തിട്ടുള്ളത്. പിന്നെ സെൻട്രലായിട്ട് വരുമ്പോൾ രണ്ട് കോണി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി കഴുകാനും അതേപോലെ മുകളിലേക്ക് വല്ല ആവശ്യത്തിനും കയറാൻ വേണ്ടിയിട്ടാണ് രണ്ട് കോണികൾ നൽകിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നമ്മുടെ ലൈലാൻഡ് കമ്പനി വന്നപ്പോൾ ഉള്ള ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളും ഈ ബമ്പറിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് കേട്ടാ. പിന്നെ ബോഡിയുടെ ഈ സെൻട്രലായിട്ട് വരുമ്പോൾ നമുക്കിപ്പോൾ ഇവിടെ മറ്റേ നമ്മൾ പോണ റൂട്ടും കാര്യങ്ങളൊക്കെ വെക്കണമെന്ന് വിചാരിച്ച് ഇത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിൽ ഗ്ലാസ് ആക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പോർഷനും കമ്പനി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഇവിടെ ഒരു ബമ്പറിൽ തന്നെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം എല്ലാവരും നമ്മൾ ഈ പഞ്ചിങ് പ്ലേറ്റുകളാണല്ലോ വെക്കണേ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനുള്ള പുറത്തായിട്ടാണ് വെക്കണേ. പിന്നെ ചെറിയ പാർക്ക് ലൈറ്റും കാര്യങ്ങളും ഈ നമ്പർ പ്ലേറ്റ് കാണാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ ടോപ്പിലേക്ക് നോക്കണമെങ്കിൽ ടോപ്പിൽ ഒരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഒരു പാർക്ക് ലൈറ്റും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ഇൻഡിക്കേറ്ററും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ താഴേക്ക് വരാണെങ്കിൽ ചെറിയൊരു സ്ലൈഡിങ് കൊടുത്തേക്കണേ, സ്ലൈഡിങ് ഗ്ലാസ്സാണ് കൊടുത്തേക്കണേ. അതിപ്പോൾ ഇപ്പുറത്ത് നമ്മുടെ എമർജൻസി എക്സിറ്റ് ഡോറ് വരുന്ന കാരണം കൊണ്ടാണ് ചെറിയ രീതിയിൽ കൊടുത്തേക്കണത്. അപ്പോൾ ഇതിലേക്ക് എമർജൻസി എക്സിറ്റ് ഡോറിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു ഹാൻഡിൽ, സ്റ്റീലിൻ്റെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇവിടെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും ഇവിടെ ചെറുതായിട്ട് അടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സൈഡിലായിട്ടാണ് ഡീസൽ ടാങ്ക് കൊടുത്തേക്കണത്. ഇപ്പോൾ ചെറിയൊരു ഡോറ് നമ്മളിങ്ങനെ വലിച്ച് തുറക്കാവുന്ന രീതിയിലാണ് ഡീസൽ ടാങ്കും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ബോഡിയുടെ ഇപ്പുറത്തേക്ക് വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ഒരു എമർജൻസി എക്സിറ്റ് ഇവിടെയും കൊടുത്തിട്ടുണ്ടോ. പിന്നെ നമ്മൾ സൈലൻസറും കാര്യങ്ങളും ഇതിൻ്റെ താഴെ തന്നെയായിട്ടാണ് കൊടുത്തേക്കണത്. പഴയ വണ്ടികൾക്കൊക്കെ നമ്മൾ ബാക്ക് വീലിൻ്റെ അടുത്തായിരുന്നു സൈലൻസറും കാര്യങ്ങളും, അങ്ങോട്ട് നീട്ടി വെച്ചാണ് കൊടുത്തു പറയുന്നത്. ഇപ്പോൾ ഇവിടെയാണ് സെറ്റ് ചെയ്തേക്കണം കേട്ടോ, ഡ്രൈവർ സീറ്റിൻ്റെ തൊട്ട് താഴെയായിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വീലാർച്ചൊക്കെ സെയിം നമ്മൾ മുമ്പ് കണ്ട വീലാർച്ചകൾ തന്നെ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡ്രൈവറുടെ ഡോർ നോക്കണേ, പണ്ട് കാലത്ത് നമ്മൾ കണ്ടല്ലോ ഒരു ചതുരത്തിൽ ഒരു ചെറിയൊരു ഡോറായിരിക്കും, ഇതിപ്പോൾ വലിയൊരു ഡോറ് തന്നെയാണ് കൊടുത്തേക്കണേ. അതിനിപ്പോൾ പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് വലിയൊരു ഹാൻഡിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ചവിട്ടി കയറാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പും, ഇങ്ങനെ ചവിട്ടി കയറാൻ വേണ്ടി ഒരു സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ടാ. ഇതൊക്കെയാണ് ഈ വണ്ടിയുടെ മൊത്തത്തിൽ ബോഡിയുടെ ലുക്ക്. ഡോർ നമുക്ക് നോക്കാട്ടാ, നല്ലൊരു സ്റ്റീലിൻ്റെ ഷീറ്റ് വെച്ചിട്ട് തന്നെയാണ് ഡോറ് സെറ്റ് ചെയ്തേക്കണം. അതുപോലെ ഇവിടെ ഒരു ലിവർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് നമുക്ക് മുകളിലേക്ക് വലിച്ച് ലോക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഗ്ലാസും കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കണം. വലിയൊരു ഡോർ തന്നെയാട്ടോ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നമുക്കിവിടെ പിടിച്ച് കയറാനുള്ള ഹാൻഡിൽസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലായിട്ടാണ് ഹാൻഡ് ബ്രേക്കും കാര്യങ്ങളും പോകണേ. ഇതിപ്പോൾ നമ്മൾ ഇങ്ങനെ വലിച്ചിട്ടിട്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമുക്ക് തട്ടാവുന്ന രീതിയിലാണ് ഹാൻഡ് ബ്രേക്ക് ഇവിടെ
സെറ്റ് ചെയ്തേക്കണേ. നമുക്ക് പെഡൽ നോക്കണമെങ്കിൽ നമ്മൾ ലൈലാൻഡിൻ്റെ ഒക്കെ പണ്ട് കാലങ്ങൾ തുടങ്ങിയ കണ്ട അതേ രീതിയിൽ തന്നെ പെഡലുകൾ കാര്യങ്ങളും ഇവിടെ ബൂട്ടിൽ ലൈലാൻഡിൻ്റെ ലോക്കിങ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റിയറിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്, അടിപൊളി ലുക്കിൽ തന്നെ സ്റ്റിയറിംഗ് കൊടുത്തേ. സെൻട്രലായിട്ട് ചെറിയ രീതിയിൽ ലൈലാൻഡിൻ്റെ ഒരു എംബ്ലവും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറ സൈഡിൽ വരുമ്പോൾ നമ്മൾ സെയിം കാറുകൾക്കും ഒക്കെ കൊടുത്ത പോലെയുള്ള വൈപ്പറിൻ്റെ ലോ സ്പീഡ് അതുപോലെ സ്പ്രേ ചെയ്യാനുള്ള സംഭവങ്ങൾ ആ ലിവറാണ് ഇപ്പുറത്ത് കൊടുത്തത്. ഇപ്പുറത്ത് ഹോണിൻ്റെയും അതുപോലെ ഡിമ്മ് ബ്രൈറ്റ് അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഗിയർ ബോക്സ് നോക്കണമെങ്കിൽ 7-speed ഗിയറാണ് വരുന്നത്. 6 ഗിയർ ഫോർവേഡും 1 റിവേഴ്സും അടക്കമാണ് ഗിയർ വരുന്നത്. അപ്പോൾ ആ ലുക്കിൽ തന്നെ ഡാഷ് കൊടുത്തേക്കണ കേട്ടോ. ഇപ്പോൾ പുറത്തടിച്ച സെയിം കളർ തന്നെ ഈ ഡാഷിൽ കൊടുത്തേക്കണേ. ഇവിടെ റേഡിയേറ്ററിലേക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഡോറും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈവർക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് ബാക്കിലെ ഡോറും ഫ്രണ്ടിലെ ഡോറും തുറക്കാനും അതുപോലെ അടയ്ക്കാനും വേണ്ടിയിട്ടുള്ള സ്വിച്ചുകൾ 4 ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ മീറ്റർ ബോക്സിലേക്ക് വരുമ്പോൾ ഒരു ഹീറ്ററിൻ്റെ ഒരു മീറ്ററാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ 2 എയർ ടാങ്ക് ഉണ്ട് ഫ്രണ്ടിലും ബാക്കിലും, അതിൻ്റെ മീറ്ററും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് സ്പീഡോ മീറ്ററാണ് വരുന്നത്. സ്പീഡോ മീറ്റർ അൻലോഗുകളായിട്ട് അല്ലാതും കൊടുത്തേക്കണേ. അതുപോലെ ഡിജിറ്റൽ മീറ്റർ സൈഡിലായിട്ട് ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇപ്പുറത്ത് RPM ഒരു വലിയൊരു മീറ്ററും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മീറ്ററിൽ തന്നെ നമ്മൾ ലൈലാൻഡിൻ്റെ ഒരു ലോഗയും അതുപോലെ അവരൊരു ലേബിളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് വരുന്ന മീറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീസൽ ഗേജിൻ്റെ മീറ്ററും അതിൻ്റെ താഴെയായിട്ട് ബാറ്ററിയുടെ ഒരു മീറ്ററാണ് ഇവിടെ കൊടുത്തേക്കണേ. പിന്നെ ഇവിടെ നമുക്ക് ഒരുപാട് സ്വിച്ച് കാണാട്ടോ. ഇവിടെ ഒരു കസാട്ടിൻ്റെ ലൈറ്റ് അതുപോലെ ABS ലൈറ്റൊക്കെയാണ് ഇവിടെ കൊടുത്തേക്കണേ. പിന്നെ ടോപ്പിലെ ലൈറ്റുകൾ, വൈപ്പറിൻ്റെ ലൈറ്റ് അങ്ങനെയൊക്കെയാണ് വരണേ. ഇപ്പോൾ ചാവി വരുന്നത് കണ്ടോ, നമുക്കൊരു കാറിൻ്റെയൊക്കെ സെയിം രീതിയിലുള്ള ചാവികളാണ്. മുമ്പൊക്കെ എന്ന് വെച്ചാൽ ഒരു നീളത്തിൽ ഒരു കൊട പോലെയാണ് ഒരു ചാവികളൊക്കെ വന്നു വരുന്നത്. ഇപ്പോൾ നമുക്കൊരു കാറിൻ്റെ ഒരു ചാവി അത്ര ഉള്ളൂ. പിന്നെ ഇപ്പുറത്ത് സ്റ്റാർട്ടിങ്ങിൻ്റെ ഇനീഷ്യൽ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. കൊടുത്തുണ്ട് കൈകൊണ്ട് ഇങ്ങനെ പപ്പപ്പപ്പേ എന്ന് പറഞ്ഞിട്ട് അടിക്കാനുള്ള ഒരു ഹോണും, അതുപോലെ ഇപ്പുറത്ത് പാസ് ലൈറ്റിന് വേണ്ടിയിട്ട് ഒരു സ്വിച്ച് എക്സ്ട്രാ കൊടുത്തേക്കുന്നതാണ്. വൈപ്പറിന് ഇതിനൊക്കെ ആയിട്ട് എക്സ്ട്രാ ഇവിടെ സ്വിച്ചുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുകളിലേക്ക് വരുമ്പോൾ ഉള്ളിലെ ടോപ്പിലെ ലൈറ്റുകൾ അതേപോലെ ഉള്ളിലെ കാര്യങ്ങൾക്കുള്ള സ്വിച്ചുകൾ കംപ്ലീറ്റ് ഇതിലാണ് കൊടുത്തേക്കണത്. അപ്പോൾ അതിന് നമ്മളോടൊരു ഫീസ് സെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡ്രൈവർക്ക് കാറ്റിടാൻ വേണ്ടിയിട്ട് ഒരു നല്ലൊരു വലിയ ഫാനും ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സെറ്റും വണ്ടിയിലേക്കുള്ള സെറ്റും കാര്യങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ ഉള്ളിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ക്യാബിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ വരുന്നത്. നമുക്കതൊന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യട്ടാ. നല്ല സ്മൂത്ത് സൗണ്ട് ആണ് വണ്ടിയുടെ. ഒരു ഉള്ളിലേക്ക് അതുപോലെ അലങ്കോലത്തെ സൗണ്ടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലടാ. അപ്പൊ നമുക്കിനി ഇന്റീരിയലേക്ക് കേട്ടോ. ഇന്റീരിയൽ അപ്പാറ ലുക്ക് തന്നെയാണ്. അപ്പൊ നമുക്കിനി ഞാൻ പറഞ്ഞ സമയങ്ങളല്ലേ നമുക്ക് നേരെ കാണാം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ഈ സ്വിച്ച് ഞെക്കട്ടാ. എയർ ഡോറുകളാണ് വരണേ കേട്ടാ. ഇപ്പോൾ നമ്മൾ ഉള്ളിൽ തന്നെയാണോ അടിപൊളി ലുക്ക് തന്നെ. സ്റ്റെപ്പ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പഴയ വണ്ടിക്ക് ഭയങ്കര കാലെടുത്ത് വയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ പുതിയ ബോഡിയിലൊക്കെ ഹൈറ്റ് കുറച്ചിട്ടാണ് വരണത്. 3 സ്റ്റെപ്പാണ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പ്ലൈവുഡ് അടിച്ചിട്ട് അതിൽ അലുമിനിയം ഷീറ്റുകൾ അടിച്ചു കൊടുത്തേക്കണേ. നമുക്ക് ഇവിടെയൊക്കെ ആയിട്ട് സ്റ്റീലിൻ്റെ ഷീറ്റാണ് കൊടുത്തേക്കുന്നത്. ഈ പുറത്തുനിന്നുള്ള വെളിച്ചടിക്കുമ്പോൾ നല്ലൊരു ലുക്ക് കെട്ടാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ വൈകുന്നേരം ഈ സ്റ്റെപ്പിൻ്റെ അടികളിലൊക്കെ ലൈറ്റൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം അപ്പാറ ലുക്ക് തന്നെയാണ്. അപ്പോൾ നമ്മുടെ സീറ്റുകൾ കാര്യങ്ങൾ ഗംഭീര സീറ്റ് തന്നെ അടിച്ചു കൊടുക്കാനാണ്. നമുക്ക് ഈ സൈഡിലത്തെ സീറ്റിൻ്റെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ. അതിന് പണ്ടത്തെ കുറേ ഓർമ്മകൾ അയവറക്കാണ്ട് നമുക്ക് ഈ സീറ്റിൻ്റെ കഥ പറയണമെങ്കിൽ, ഇത് നമ്മൾ ടൂൾസും കാര്യങ്ങളും അതുപോലെ ജാക്കി ഇതിന് വേണ്ടിയിട്ടാണ് ഈ ബോക്സുകൾ പണ്ട് കാലം തുടങ്ങി സെറ്റ് ചെയ്തേക്കണേ. നല്ലൊരു സീറ്റിംഗ് തന്നെ, നല്ലൊരു ഫിനിഷിങ്ങിൽ സീറ്റ് തന്നെയാണ് കൊടുത്തേക്കണേ. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ, ഞാൻ മാത്രമല്ല നമ്മെല്ലാവരും ചെറുപ്പകാലങ്ങളിൽ ഇപ്പോൾ അമ്മയുടെ ഒപ്പമൊക്കെ വരണമെന്നുവെച്ച് കഴിഞ്ഞാൽ കയറി ഫസ്റ്റ് ഇവിടെ വന്നിരിക്കും. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയോടും അതുപോലെ ഡ്രൈവറോടുള്ള ആരാധന എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ആരാധനയാണ്. നമ്മളിവിടെ ഒക്കെ വന്നത് ഇങ്ങനെ ഇരിക്കും. എന്താ വെച്ചാൽ ആ വണ്ടി ഓടിക്കുന്ന ആ ഫീൽ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ ഇരുന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇരിക്കാറ്. പിന്നെ ഇതൊക്കെ നമ്മുടെ ചുള്ളത്തിലുള്ള സീറ്റ് കേട്ടോ. ലഗേജും സാധനങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബെർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ എമർജൻസി എക്സിറ്റിൻ്റെ റാമറും കാര്യങ്ങളും ഈ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അരുവി തന്നെയാണ് കൊടുത്തേക്കണത്. ഇത്രയൊക്കെയാണ് ഈ ക്യാബിനിലുള്ള കാഴ്ചകൾ വരുന്നത്. അതുപോലെ നമ്മൾ ടോപ്പിലേക്ക് വരുമ്പോൾ ഉണ്ടല്ലോ അപ്പാറ ലുക്ക് തന്നെയാടാ. ഈ മൈക്കും കാര്യങ്ങളും ഡിസൈനിലും അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഹാൻഡിൽസ് വെക്കണമെങ്കിൽ നമ്മുടെ പുതിയ സ്റ്റൈലാണ് ഹാൻഡിൽസ്. ഇങ്ങനത്തെ അതുപോലെ കംപ്ലീറ്റ് സ്റ്റീൽ പൈപ്പുകളാണ് ചെയ്തേക്കണേ. പണ്ട് കാലത്ത് അലുമിനിയം കാര്യങ്ങളായിരുന്നു. ഈ സ്റ്റീൽ ഇട്ട് കൊടുത്തോളം നല്ല ഫിനിഷിങ്ങും നല്ല ഗ്ലേസിങ്ങും കിട്ടും. ഈ ലൈറ്റ് വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര ലുക്ക്
പിന്നെ വരും. അതുപോലെ സ്റ്റീലിന്റെ ഷീറ്റുകളാട്ടാ ഇവിടെ കംപ്ലീറ്റ്. ഇപ്പോ സ്ലൈഡിങ്ങിന്റെ സൈഡിലായാലും അതുപോലെ കംപ്ലീറ്റ് സ്ഥലത്തായാലും നമ്മളെ സ്റ്റീലിന്റെയാണ് പരമാവധി ചെയ്തേക്കണേ. ലോങ് ലൈഫ് കിട്ടുന്ന കാരണം കൊണ്ടാണ് പരമാവധി സ്റ്റീലിൽ വർക്ക് ചെയ്തേക്കണേ. സീറ്റിങ്സ് നോക്കണമെങ്കിൽ ഇപ്പൊ അല്ല ലെതർ ഫിനിഷിൽ തന്നെ സീറ്റ് കൊടുത്താണ്, ഒരു 60 സീറ്റിംഗ് കപ്പാസിറ്റി വരുന്നത്. കയറിയിരുന്നാലും നല്ല തലയൊക്കെ റെസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യാൻ പറ്റും. ഇത് ലോങ് ബസ് ഉള്ളൂ, അതിന് അത് കാരണം കൊണ്ട് തന്നെ നല്ല സീറ്റിംഗ് ആണ് കൊടുത്തേക്കണം, നല്ല റെസ്റ്റ് ചെയ്തിരിക്കാൻ പറ്റും കേട്ടോ. ഇപ്പൊ 3 സീറ്റിംഗ് ആണ് വരുന്നത്. അപ്പൊ നമ്മ രണ്ടുപേര് അപ്പുറത്തിരുന്നാലും നമുക്ക് സിമ്പിളായിട്ട് ഇത് കൂടെ കടന്നു പോകാൻ പറ്റുന്ന രീതിയിലാണ് സീറ്റിങ്ങും കാര്യങ്ങളും കൊടുത്തേക്കണം. ഇവിടെ ഈ ബാക്കിലായിട്ട് ഒരു ഹാൻഡിലും നമുക്ക് സീറ്റ് പിടിച്ചിരിക്കാൻ വേണ്ടി ഒരു ഹാൻഡിലും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അറ്റം വരെയുള്ള ബെർത്തുകൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ സ്കൂൾ കുട്ടികൾക്കൊക്കെ ബാഗൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതിന്റെ രീതിയിലാണ് ബെർത്തുകൾ ഇട്ട് കൊടുത്തത്. നമ്മുടെ എല്ലാ സീറ്റിന്റെയും അരുത്തായിട്ട് കുത്തുകമ്പികളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൽ കവർ ചെയ്ത കടം, വൈകുന്നേരം ഒക്കെ ലൈറ്റ് അടിച്ചിട്ട് നല്ല തിളക്കം കാര്യങ്ങളും വരും. അതുപോലെ സീറ്റ് ലോങ് സീറ്റ്, ഇപ്പൊ ഫ്രണ്ടില് നമ്മുടെ ചുള്ളത്തികളാന്ന് വെച്ചാൽ ബാക്കിൽ നമ്മുടെ ചുള്ളന്മാര് നിരന്നിരിക്കുന്ന സീറ്റട്ടെ ഈ സീറ്റുകൾ. അതുപോലെ ഈ ഇവിടെയായിട്ട് നമുക്ക് എമർജൻസി എക്സിറ്റിന്റെ ഒരു റാമർ ഇവിടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഗ്ലാസിന് ഒരു സേഫ്റ്റിക്കും വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു സ്റ്റീലിന്റെ പൈപ്പ് അടിച്ചു കൊടുത്തതാണ്. അതുപോലെ തന്നെ ഇപ്പുറത്തും നമുക്ക് എമർജൻസി എക്സിറ്റിന്റെ ഒരു റാമറും കാര്യങ്ങളും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് ഒരു 4 സ്വിച്ച് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഈ ഡോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ ഡോറുകളാണല്ലോ വരുന്നത്. അപ്പൊ ഈ സ്വിച്ച് മേണ അതിന്റെ കൺട്രോളിങ് കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഇപ്പുറത്തായിട്ട് പണ്ട് കാലത്ത് നമ്മൾ അങ്ങനെ അടിക്കുന്ന വിലകളായിരുന്നു. ഇപ്പൊ ഹൈടെക്കിലേക്ക് മാറിയപ്പോ സ്വിച്ച് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അടിക്കാവുന്ന രീതിയിലുള്ള സ്വിച്ചുകളും കാര്യങ്ങളാണ് കൊടുത്തേക്കണേ. നമ്മുടെ എയർ ഡോറിന്റെ മെഷീനും കാര്യങ്ങളും ഈ ബോക്സിലാണ് സെറ്റ് ചെയ്തേക്കണേ കേട്ടോ. അപ്പൊ ബസ് പ്രമേലയായ എല്ലാ ഗഡികൾക്കും ഈ ശിവകാർത്തിയുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒരു പുതിയൊരു വണ്ടിയുമായി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാ ചങ്കുകൾക്കും